മുസ്ലിം ലീഗ് സിപിഎം ബന്ധം വെറും മാധ്യമ കിംബദന്തി അല്ല എന്ന് തെളിയുകയാണോ? എൽഡിഎഫിന്റെ തന്ത്രപരമായ കിണിയിൽ ബോധപൂർവം വീണു കൊടുക്കുകയാണോ ലീഗ്? പാർട്ടി നിലപാടുകൾക്കപ്പുറം നേതാക്കന്മാർ സ്വന്തം താൽപര്യം മാത്രം കാണുന്നുവോ? നിലപാട് സംരക്ഷിക്കാതെയുള്ള ലീഗിന്റെ നീക്കങ്ങൾ ലീഗ് പിളർക്കാൻ കാരണമാകുന്നുവോ? പരിശോധിക്കാം. കേരള ബാങ്ക് ഭരണസമിതിയിൽ അംഗമാകാൻ സിപിഎമ്മിന്റെ ക്ഷണം വള്ളിക്കുന്ന് എംഎൽഎ അബ്ദുൾ ഹമീദിന് ലഭിക്കുന്നു. ആരാണ് അബ്ദുൾ ഹമീദ്? മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് കേരള ബാങ്കുമായി ലയിക്കുന്നതിൽ ഒരുക്കിയ പ്രതിഷേധ നിരയിൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ലീഗ് നേതാവ്. ജില്ലാ സഹകരണ ബാങ്കിന് സ്വതന്ത്ര അസ്തിത്വം വേണമെന്ന യുഡിഎഫിന്റെ നയത്തെ, അതായത് ഈ ലീഗ് ഉൾപ്പെടെയുള്ള യുഡിഎഫിന്റെ നയത്തെ ഉയർത്തിപ്പിടിച്ച എംഎൽഎ. എന്നിട്ടിപ്പോൾ എന്ത്? ഹൈക്കോടതിയിൽ പരാതി നൽകിയിരിക്കുന്ന കേരള സർക്കാരിന്റെ കേരള ബാങ്കിൽ ലയിക്കാൻ അത്ര കൊതി? അതിന്റെ പിന്നിലെ ചിന്ത എന്താണ്? എന്തായാലും എംഎൽഎ അബ്ദുൾ ഹമീദിനെതിരെ മലപ്പുറത്തിന്റെ വിവിധ ഇടങ്ങളിലായി പ്രതിഷേധം അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ നിരന്നിരിക്കുകയാണ്. പാർട്ടിയെയും അണികളെയും വഞ്ചിച്ച യൂദാസ് എന്നാണ് അദ്ദേഹത്തെ പറ്റി പോസ്റ്ററിൽ പ്രധാന പരാമർശം. എന്നാൽ അതിൽ പറഞ്ഞിരിക്കുന്നത് തീർത്തും തെറ്റാണെന്ന് വാദിക്കുന്നവരാണ് മുസ്ലിം ലീഗിലെ നേതൃത്വം. അതുകൊണ്ട് തന്നെയാണ് എംഎൽഎ അബ്ദുൾ ഹമീദ് സ്വീകരിച്ച തീരുമാനം ശരിയാണെന്ന് ലീഗ് സമ്മതിച്ചത്. പക്ഷേ അതിൽ ലീഗ് ഒറ്റക്കെട്ടായാണോ തീരുമാനം എന്ന് ചോദിച്ചാൽ അല്ല. അതിൽ എതിരഭിപ്രായമുള്ളവരുണ്ട്. ഇ ടി മുഹമ്മദ് ബഷീർ പാർട്ടിയിൽ ചർച്ച ചെയ്തിട്ടില്ല എന്ന് പൊതുവേദിയിൽ പറഞ്ഞതൊക്കെ അതിന്റെ പ്രതിഫലനമാണ്. കോൺഗ്രസിനോട് ഇഴുകിച്ചേർന്ന് ഒരേ ശരീരവും രണ്ട് ആശയവുമായി നിൽക്കുന്നവരാണെങ്കിൽ പോലും ആമാശയം വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് എല്ലാത്തിനോടും ഒരു മൃദു സ്വഭാവമാണ് ലീഗിനുള്ളത്. അതുകൊണ്ട് തന്നെ പല സന്ദർഭങ്ങളിലും കോൺഗ്രസിൽ നിന്ന് ഭിന്നമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ലീഗ്. സാക്ഷരത, ജനകീയ ആസൂത്രണം, അതിലെല്ലാം കോൺഗ്രസിൽ നിന്ന് വേറിട്ട അഭിപ്രായമായിരുന്നു ലീഗിൻ്റേത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ എൽഡിഎഫിന് അനുകൂലമായ നിലപാട് എന്ന് പറയാം. സംസ്ഥാന സെക്രട്ടറിയും മീഡിയയുടെ ചുമതലയും ഉണ്ടായിരുന്ന ഷാഫി ചാലിയത്ത് ലീഗിന്റെ പ്രതിനിധിയായി വന്നിരുന്ന് നടത്തുന്ന ചർച്ചകൾ നിരവധി ഉണ്ടായിരുന്നു. അതിൽ പലസ്തീൻ ചർച്ചയിൽ സിപിഎമ്മിനെതിരായി അദ്ദേഹം സംസാരിച്ചതിന് ശേഷം അന്തിചർച്ചയിൽ കാണാത്ത ഒരു മുഖമായി അയാൾ മാറുകയും ചെയ്തു. അവരെ സിപിഎമ്മിനെ ദ്രോഹിക്കണം എന്ന നിലപാടുകളൊന്നും ലീഗ് അന്നും ഇന്നും കാണിച്ചിട്ടില്ല. ആ സ്നേഹം സിപിഎമ്മിന് തിരിച്ചുമുണ്ട്. യുസിസി സെമിനാറിൽ മുസ്ലിം ലീഗിനെ മാത്രം ക്ഷണിക്കുകയും പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സിൽ മുസ്ലിം ലീഗിനെ മാത്രം ക്ഷണിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ സ്നേഹം കൊണ്ടാണ്. പക്ഷേ അത് ശരിക്കും സ്നേഹമാണോ, അതോ ലീഗിനെയും കോൺഗ്രസിനെയും തമ്മിലടുപ്പിച്ച് വിജയം കണ്ടെത്തുക എന്നതാണോ? വിജയം കണ്ടെത്തുക എന്നത് തന്നെയാണത്. അതിൽ ആദ്യഘട്ടത്തിൽ എൽഡിഎഫ് വിജയിക്കുകയും ചെയ്തു. കോൺഗ്രസിനെ വലിയ വിശ്വാസ്യത പ്രതിസന്ധിയിൽ ആക്കിയിരിക്കുകയാണ് സിപിഎം. പ്രധാന ആയുധം ലീഗ് തന്നെ. ഇങ്ങനെ ലീഗും സിപിഎമ്മും തമ്മിലുള്ള ധാരണകൾക്ക് പ്രധാന കാരണം നേതൃത്വങ്ങൾ തമ്മിലുള്ള വ്യക്തിബന്ധം തന്നെയാണ്. മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് എംഎൽഎ അബ്ദുൾ ഹമീദ് നേതൃത്വം ഏറ്റുവാങ്ങിയതിൽ കൃത്യമായ മറുപടി പറയാൻ ലീഗിന് ഇപ്പോഴും സാധിച്ചിട്ടില്ല. അതിൽ പ്രധാന കാരണം ഒരു വിഷയത്തെ നേരിടുന്നതിന് മുമ്പ് കൂട്ടായി തീരുമാനമെടുക്കാറില്ല ലീഗ്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ പാർട്ടിക്കുള്ളിൽ തന്നെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. പി കെ കുഞ്ഞാലിക്കുട്ടിയും അബ്ദുൾ ഹുസൈനും അബ്ദുൾ റഹ്മാൻ രണ്ടത്താണിയും പാണക്കാട് തങ്ങളെ പുകമറയ്ക്കുള്ളിലാക്കി മുൻപോട്ട് പോകുന്ന രീതിയാണ് നിലവിലുള്ളത്. ഇനി ലീഗ് സിപിഎമ്മിൽ ചേരാൻ ആഗ്രഹിക്കുന്നില്ലേ എന്നതാണ് പ്രസക്തമായ മറ്റൊരു ചോദ്യം. ലീഗ് സിപിഎമ്മിൽ ചേർന്നാൽ ഏറ്റവും വലിയ അടി ലഭിക്കുക ലീഗിന് തന്നെയാകും. ശരിയാണ്, മുസ്ലിം ലീഗും സിപിഎമ്മും ചേർന്നാൽ കേരളം അവരുടെ കൈകളിൽ തന്നെയായിരിക്കും. നിലവിൽ സിപിഎമ്മിനോടൊപ്പം നിൽക്കുന്ന കേരള കോൺഗ്രസും മുസ്ലിം ലീഗും സിപിഎമ്മും ഒക്കെ ചേരുമ്പോൾ മികച്ച നേട്ടം കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും ഇവർക്ക്. ഇനി ഇതെങ്ങനെയാണ് ലീഗിന് കെണിയായി മാറുക എന്ന് ചോദിച്ചാൽ, യു ഡി എഫ് വിട്ട് ലീഗ് പോകുന്നതോടുകൂടി ക്രമേണ ക്രമേണ കോൺഗ്രസ് അഴിയാൻ തുടങ്ങി. അങ്ങനെ ബി ജെ പി ഒരു പ്രബല ശക്തിയായി മാറുകയും പ്രതിപക്ഷമായി മാറുകയും ചെയ്യും. ഇനിയാണ് പ്രശ്നം. ലീഗിന് നിലവിൽ ചിന്തിക്കുന്നത് പോലെ മാറി ചിന്തിക്കാൻ ഒരു ഓപ്ഷൻ ഇല്ലാതെയാകും. എൽ ഡി എഫുമായി ചേർന്നാൽ സാമൂഹിക അടിത്തറയൊക്കെ ശരിയാകുമായിരിക്കും. പക്ഷേ ബി ജെ പി പ്രതിപക്ഷമായി മാറിയാൽ ആ അടിത്തറയിൽ അട്ടിപ്പേറായി കിടക്കേണ്ടി വരും. ഇനി ലീഗ് കോൺഗ്രസിൽ നിന്ന് പോയിന്നിരിക്കട്ടെ, അപ്പോഴും മുഴുവനായി പോകാനാവില്ല ലീഗിന്. പിളരും. കാരണം മറ്റൊന്നുമല്ല, മലപ്പുറം അടക്കമുള്ള ചില പ്രധാന മേഖലകളിൽ ലീഗിൽ ആളുകൾ ചേർന്ന് നിൽക്കുന്നതിൻ്റെ പ്രധാന ഘടകം സിപിഎം വിരുദ്ധതയാണ്. ഒരു സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മതപരമായ ചിന്തയില്ല എന്നും കമ്മ്യൂണിസ്റ്റുകാർ ലൈംഗിക അരാജകത്വം പ്രകടിപ്പിക്കുന്നവരാണ് എന്നുമൊക്കെയുള്ള ആരോപണങ്ങളൊക്കെ ഉയർത്തി നിർത്തിയിരുന്ന ലീഗ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നതോടുകൂടി 10 കൊല്ലമായി അധികാരം ലഭിക്കാതിരുന്ന കേന്ദ്രമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ആകാൻ കുപ്പായം തയ്ച്ചിരുന്ന ചില ലീഗ് നേതാക്കന്മാരുടെ പുളകം കൊള്ളലിൻ്റെ ഭാഗമാണ് ഏറ്റവും ഒടുവിലത്തെ സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗമാകാൻ എടുത്ത തീരുമാനം.